കഴിഞ്ഞ ഭാഗത്തിൽ സൈന്യത്തിൽ നിന്നും പരിക്ക് കാരണം വിരമിക്കേണ്ടി വന്ന ഡോക്ടർ ജോൺ വാട്സൺ തിരികെ ലണ്ടനിലെത്തുന്നു. താമസിക്കാൻ കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ ഒരു മുറി കണ്ടെത്തുന്നതിനിടയിൽ ഒരു പഴയ പരിചയക്കാരനായ സ്റ്റാംഫോർഡിനെ ജോൺ കണ്ടുമുട്ടുന്നു. അങ്ങനെ സ്റ്റാംഫോർഡ് വഴി മുറി പങ്കുവയ്ക്കുവാനായി ചിലവ് കുറഞ്ഞ താമസമുറി അന്വേഷിച്ച് നടന്നിരുന്ന കഥാനായകൻ ഷെർലക് ഹോംസിനെ ജോൺ വാട്സൺ പരിചയപ്പെടുന്നു. ഒരു ആശുപത്രിയുടെ മുകളിലുള്ള ലബോറട്ടറിയിൽ വെച്ച് ഹോംസിനെ വാട്സൺ കണ്ടുമുട്ടുകയും ഹോംസിൻ്റെ വ്യക്തിത്വം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്യുന്നു. ലണ്ടനിൽ നിന്നുള്ള ബേക്കർ സ്ട്രീറ്റിൽ ഒരു താമസമുറി കണ്ടെത്താം എന്ന തീരുമാനത്തിൽ നാളെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് അവർ പിരിയുന്നു. തലേന്ന് പറഞ്ഞത് പ്രകാരം ഷെർലക് ഹോംസും വാട്സണും കണ്ടുമുട്ടുകയും ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിലെ 221B എന്ന അപ്പാർട്ട്മെൻറ്റ് സന്ദർശിക്കുകയും ചെയ്തു. അതൊരു വൃദ്ധയായ സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള മുറിയായിരുന്നു. രണ്ട് ബെഡ്റൂമുകളും വായുസഞ്ചാരമുള്ള ഒരു ഹാളും അടങ്ങിയ അപ്പാർട്ട്മെൻറ്റ്. താരതമ്യേന ചെറിയ വാടകയെ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടും രണ്ടു പേർക്കും അത്യാവശ്യത്തിന് വേണ്ട സൗകര്യവും ഉള്ളതുകൊണ്ടും ആ മുറി തന്നെ തിരഞ്ഞെടുക്കാൻ അവർ തീരുമാനമെടുത്തു. വാട്സൺ മുമ്പ് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും തൻ്റെ പെട്ടിയും സാധനങ്ങളുമൊക്കെ എടുത്ത് ഹോംസുമൊത്ത് ആ മുറിയിൽ താമസമാക്കാൻ തുടങ്ങി. സ്റ്റാംഫോർഡ് പറഞ്ഞതുപോലെ ഹോംസുമായി ഒരുമിച്ച് ജീവിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായി വാട്സന് തോന്നിയില്ല. അതിന് കാരണം ഹോംസിനെ പലരും മനസ്സിലാക്കാതെ പോയതാണ് എന്ന് വാട്സൺ അംഗീകരിച്ചതായിരുന്നു. ഹോംസിന് അയാളുടേതായ ചില രീതികളുണ്ട്, സാധാരണ മനുഷ്യരിൽ കാണാത്ത രീതികൾ. മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ നോക്കിയാൽ വിചിത്രമായ ഒരു മനുഷ്യനെയായിരിക്കും കാണാൻ സാധിക്കുക. രാത്രി 10 മണിക്ക് ശേഷം ഉറങ്ങാതിരിക്കുന്ന ഹോംസിനെ പൊതുവെ കാണാൻ സാധിക്കുന്നതല്ല. എല്ലാ ദിവസവും ഒരേ സമയത്ത് പ്രാതൽ കഴിക്കുന്ന വ്യക്തിയല്ല ഹോംസ്. ചില ദിവസങ്ങളിൽ അദ്ദേഹം ഹോസ്പിറ്റലിലെ ലബോറട്ടറിയിൽ കഴിച്ചു കൂട്ടുന്നത് കാണാം. ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡിസ്കസ്റ്റിംഗ് റൂമുകളിലായിരിക്കും അദ്ദേഹം സമയം ചിലവഴിക്കുന്നത്. ചില ദിവസങ്ങളിൽ അദ്ദേഹം നീണ്ട നടത്തത്തിലായിരിക്കും. ആ നടത്തം ലണ്ടനിലെ ഓരോ സ്ട്രീറ്റുകളിലേക്കും നീളുന്നത് കാണാം. ഷെർലക് ഹോംസിന് ലണ്ടനിലുള്ള എല്ലാ സ്ട്രീറ്റുകളും എല്ലാ ബിൽഡിങ്ങുകളും സുപരിചിതമാണ്. ആ നീണ്ട നടത്തങ്ങളാകാം അതിന് കാരണമെന്ന് വാട്സൺ അനുമാനിച്ചു. ചില ദിവസങ്ങളിൽ താൻ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഹോംസ് അപ്പാർട്ട്മെൻറ്റ് വിട്ട് പുറത്തു പോയിട്ടുണ്ടാകും. ചില രാത്രികളിൽ ഹോളിലെ സോഫയിലിരുന്ന് ഒരു വാക്ക് മാത്രം ഉരുവിട്ട് കൊണ്ടിരിക്കുന്നത് കാണാം. നേരം വെളുക്കുന്നത് വരെ ശരീരത്തിൻ്റെ ഏതോ ഒരു മസിൽ മാത്രം ബലപ്പെടുത്തുന്നതായി ശ്രദ്ധിക്കാനും സാധിക്കും. ഒരു മെഡിക്കൽ ഡോക്ടർ കൂടിയായ വാട്സന് ഹോംസിൻ്റെ കണ്ണുകളിൽ നോക്കി അദ്ദേഹം ചില മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അനുമാനിക്കാൻ സാധിച്ചു. ആഴ്ചകൾ പോകുന്തോറും ഷെർലക് ഹോംസിൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഡോക്ടർ ജോൺസൺ വല്ലാതെ താല്പര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഷെർലക് ഹോംസിന് 6 അടിക്ക് മുകളിൽ ഉയരമുണ്ട്. നടക്കുമ്പോൾ നെഞ്ച് അല്പം പുറകോട്ട് പിടിച്ച് നടക്കുന്നതിനാൽ നല്ല ഉയരമുള്ള വ്യക്തിയാണ് പൊതുവെ തോന്നിക്കുകയും ചെയ്യും. കൃത്യതയാർന്ന നോട്ടങ്ങൾ പായിക്കാൻ സാധിക്കുന്ന കണ്ണുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു പരുന്തിൻ്റെ ചുണ്ടുപോലെ മെലിഞ്ഞതും കൂർത്തതുമായ മൂക്കുള്ള വ്യക്തിയാണ് അദ്ദേഹം. നിരന്തരമായി രസതന്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്നതിനാൽ അയാളുടെ കൈകളിൽ ചില കറകൾ ഇടയ്ക്കിടെ കാണാറുണ്ട്. ഹോംസ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയല്ല എന്ന് ഒരിക്കൽ വാട്സനോട് പറയുകയുണ്ടായി. എന്നാൽ വാസ്തവത്തിൽ എന്താണ് അയാളുടെ ജീവിത ലക്ഷ്യമെന്ന് ചോദിക്കാൻ വാട്സന് മനസ്സ് വന്നില്ല. കാരണം അങ്ങനെയൊരു സൗഹൃദ സംഭാഷണം സാധ്യമാകുന്ന രീതിയിലായിരുന്നില്ല ഹോംസിൻ്റെ പെരുമാറ്റങ്ങൾ. ഹോംസിൻ്റെ അറിവുകൾ അപാരമാണ്. അയാൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ അയാൾ കാണിക്കുന്ന വ്യഗ്രത നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തോടുള്ള പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കും. തനിക്ക് അറിയണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് രാപ്പകലില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ വളരെ ആഴത്തിലുള്ള പഠനം നടത്താൻ അയാൾക്ക് യാതൊരു മടിയുമില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുമ്പോഴാണ് ഹോംസിൻ്റെ ദിനചര്യകൾ മാറുന്നത്. എന്നാൽ ഷെർലക് ഹോംസിൻ്റെ അപാരമായ അറിവ് പോലെ ചില വിഷയങ്ങളിൽ അപാരമായ അജ്ഞതയും അയാൾക്കുണ്ടെന്ന സത്യം ജോൺ വാട്സൺ മനസ്സിലാക്കി. സാധാരണ മനുഷ്യർ അറിഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഷെർലക് ഹോംസിന് പുതിയ അറിവായിരിക്കും. നമ്മുടെ സോളാർ സിസ്റ്റത്തെക്കുറിച്ചൊന്നും ഷെർലക് ഹോംസ് അത്ര തൽപരനല്ല. ഒരിക്കൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന് വാട്സൺ പറഞ്ഞപ്പോൾ ഷെർലക് ഹോംസ് ചോദിച്ചത് സത്യമാണോ എന്നാണ്. ഇത്രയും അപാരമായ കഴിവുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും അറിയാതെ പോകുന്നത് എന്ന് വാട്സൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ചോദ്യമുയർന്നു. അതിന് ഹോംസ് തന്നെ നൽകിയ മറുപടി ഇതാണ്:
മനുഷ്യരുടെ തലച്ചോറ് തുടക്കത്തിൽ ഒരു മാളികപ്പുര പോലെയാണ്. അതിനകത്തേക്ക് വേണ്ട ഫർണിച്ചറുകളാണ് നമ്മൾ സ്വീകരിക്കുന്ന അറിവുകളൊക്കെ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫർണിച്ചറുകൾ മാത്രം ആ മാളികപ്പുരയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ സുഗമമായി മുന്നോട്ടു പോകും. പകരം വേണ്ടതും വേണ്ടാത്തതുമായ ഫർണിച്ചറുകൾ കൊണ്ട് നിങ്ങളുടെ മാളിക നിറയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം അവിടെ നിങ്ങൾക്ക് ലഭിക്കില്ല. അറിവുകളുടെ കാര്യവും അങ്ങനെ തന്നെ. നിങ്ങളുടെ ജോലിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഉപകരിക്കുന്നതല്ലാത്ത അറിവുകൾ നിങ്ങളുടെ തലച്ചോറിൽ എത്രമാത്രമുണ്ടോ അത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും. ആവശ്യത്തിന് ഒരറിവ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുക. പകരം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം തലയിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യമുള്ള അറിവുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു, വളരെ എളുപ്പത്തിൽ. അപ്പോൾ സൗരയൂഥത്തെക്കുറിച്ച് നമ്മൾക്കൊന്നും അറിയേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് വാട്സൺ തിരികെ ചോദിച്ചു. ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നത് സത്യമാണെങ്കിലും അല്ലെങ്കിലും, ഇനി ഭൂമി ചന്ദ്രനെ ചുറ്റിയാലും അത് നമുക്ക് 5 പൈസ വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു അറിവല്ല, ശരിയല്ലേ? എന്നായിരുന്നു ഹോംസിൻ്റെ അതിനുള്ള മറുപടി. ഈ മറുപടിയിൽ തൃപ്തനാകാതിരുന്നിട്ട് കൂടി ഹോംസിൻ്റെ ശരീരഭാഷ മനസ്സിലാക്കിയ വാട്സൺ ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അയാളെ ക്ഷുഭിതനാക്കും എന്ന് മനസ്സിലാക്കി മറുപടിയൊന്നും നൽകിയില്ല. എന്നാൽ ഹോംസിൻ്റെ ഈ ഉത്തരത്തിൽ നിന്നും വാട്സൺ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അയാൾക്ക് താനുമായി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ വല്ലാത്ത അറിവുണ്ടെന്ന്. അങ്ങനെ നോക്കുമ്പോൾ തത്വശാസ്ത്രത്തിലോ ജ്യോതിശാസ്ത്രത്തിലോ സാഹിത്യത്തിലോ ഷെർലക് ഹോംസിന് തീരെ അറിവില്ല. എന്നാൽ രാഷ്ട്രീയത്തിൽ വളരെ പരിമിതമായ അറിവുകളുണ്ട്. കുറച്ചുകൂടി അറിവുള്ള വിഷയങ്ങളാണ് ഭൂമിശാസ്ത്രവും ജന്തുശാസ്ത്രവുമൊക്കെ. കെമിസ്ട്രിയിലും അനാറ്റമിയിലുമൊക്കെ വല്ലാത്ത അറിവാണ് ഹോംസിനുള്ളത്. നന്നായി വയലിൻ വായിക്കാൻ കഴിയുന്ന ആളാണ് ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസ് സ്വന്തമായി വായിക്കുന്ന സംഗീതങ്ങളൊക്കെ അയാളുടെ ചിന്തകളോട് അനുസൃതമായിരിക്കും എന്ന് വാട്സൺ നിഗമിച്ചിട്ടുണ്ട്. പോരാത്തതിന് വാളുകളും തോക്കുകളുമൊക്കെ നന്നായി ഉപയോഗിക്കാനറിയാവുന്ന വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. ബ്രിട്ടീഷ് നിയമങ്ങളെക്കുറിച്ച് അതിയായ ജ്ഞാനമുള്ള ആളാണ് അയാൾ. ഹോംസിനെ തിരഞ്ഞ് ആ മുറിയിലേക്ക് അധികമാരും വരാത്തത് കണക്കിലെടുത്ത് തന്നെ പോലെ കൂടുതൽ സുഹൃത്തുക്കളില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും ഇയാളെന്ന് വാട്സൺ നിഗമിച്ചു. എന്നാൽ ഏതാനും ചിലർ ഹോംസിനെ അന്വേഷിച്ചു വരുന്നത് അദ്ദേഹത്തിന് കാണാനിടയായി. വന്നവരിൽ ആരും തന്നെ ഒരേ സ്വഭാവമുള്ള ആളുകളായിരുന്നില്ല എന്നത് വാട്സനെ അത്ഭുതപ്പെടുത്തി. ഒരാൾ കോട്ടും സൂട്ടുമൊക്കെ ഇട്ടാണ് വന്നതെങ്കിൽ മറ്റൊരാൾ ഒരു റെയിൽവേ പോർട്ടറിൻ്റെ രൂപത്തിലാണ് വന്നത്. ഈ അതിഥികളോട് സംസാരിക്കുന്ന സമയത്ത് ഹോംസ് വാട്സനോട് മറ്റൊരു മുറിയിലേക്ക് പോകാനായി പറയാറുണ്ട്. ആ സമയത്ത് ഉപയോഗിക്കുന്ന മുറി തൻ്റെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മുറിയായിട്ടാണ് ഹോംസ് പരിചയപ്പെടുത്തിയത്. തന്നെ കാണാൻ വരുന്നവരെ തൻ്റെ ക്ലയൻറ്റുകളെന്നും എന്ത് ബിസിനസ്സാണ് ഇവർ തമ്മിൽ നടത്തുന്നത് എന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഹോംസിനെ പോലെയുള്ള ഒരു മനുഷ്യനോട് അത്ര സൗഹാർദ്ദപരമായി സംസാരിക്കാൻ വാട്സന് തോന്നിയില്ല. ഇവർ തമ്മിലുള്ള സംഭാഷണം അദ്ദേഹം ശ്രദ്ധിക്കാറുമില്ല. ഒരാഴ്ചയിൽ 3-4 തവണ വന്ന ഒരു സുഹൃത്തിനെ വാട്സൺ ഓർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവിലും നേരത്തെ വാട്സൺ ഉറക്കമെഴുന്നേറ്റു. ശേഷം പ്രാതലിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് സമീപത്തുണ്ടായിരുന്ന ഒരു മാഗസീൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. പേജുകൾ മറിച്ചു പോകുമ്പോൾ അതിൽ ബുക്ക് ഓഫ് ലൈഫ് അഥവാ ജീവിതത്തിൻ്റെ പുസ്തകം എന്ന തലക്കെട്ടിൽ ഒരു ആർട്ടിക്കിൾ കാണാനിടയായി. ആ പേര് അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചതുകൊണ്ട് അത് വായിക്കാൻ തീരുമാനിച്ചു. ിൽ ഉടനീളം മറ്റൊരു മനുഷ്യനെ അയാളുടെ സഹായമില്ലാതെ എങ്ങനെ മനസ്സിലാക്കാം എന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അയാൾ എവിടെ നിന്ന് വരുന്നു, ഇന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അയാളുടെ രൂപഭാവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് ആർട്ടിക്കിൾ രചയിതാവ് പറയുന്നത്. പറയുന്ന കാര്യങ്ങളിൽ വളരെ ദൃഢമായ നിഗമനങ്ങൾ ഉണ്ടെങ്കിലും ആ നിഗമനങ്ങൾ നടത്തപ്പെടുന്ന കാര്യങ്ങളുടെ മേൽ വാട്സൺ അത്ര തൃപ്തി തോന്നിയില്ല. ഒരു മനുഷ്യൻ്റെ കണ്ണുകൾ ചലിക്കുന്നത് കണക്കാക്കി അയാൾ കള്ളമാണോ സത്യമാണോ പറയുന്നത് എന്ന് നിഗമിക്കുക. വളരെ സൂക്ഷ്മമായ ഭാവങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അയാളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അയാളുടെ വസ്ത്രത്തിൻ്റെ രീതി മനസ്സിലാക്കി അയാളുടെ ജീവിതശൈലി അനുമാനിക്കുക. അയാളുടെ വസ്ത്രത്തിൽ ഏതെങ്കിലും വളർത്തു ജീവികളുടെയോ മറ്റോ രോമങ്ങൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഏത് തരം വളർത്തു ജീവികളുടെ ബ്രീഡാണ് വളർത്തുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുക തുടങ്ങി വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളാണ് അതിലുടനീളം പറഞ്ഞിരുന്നത്.
ആർട്ടിക്കിൾ ഒരു പകുതിയോളം വായിച്ചപ്പോഴേക്കും വാട്സൺ അത് ഒരു സമയം നശിപ്പിക്കുന്ന കാര്യമായി തോന്നി. മാഗസീൻ അടച്ചുവെച്ച് ഹോംസിനോട് അയാൾ അല്പം ദേഷ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെയാണ് ഈ രചയിതാവിന് ഇത്തരത്തിലുള്ള അനുമാനങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നത്? ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി കൃത്യമായി പ്രവചിക്കുക എന്നത് തീർച്ചയായും അസാധ്യമായ കാര്യമാണ്. ഇയാളുടെ വാക്കുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരിക്കലെങ്കിലും ഇയാളെ നേരിൽ കാണാൻ അവസരം ലഭിച്ചാൽ $1,000 പകരം നൽകാമെന്ന വ്യവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തോട് പന്തയം വയ്ക്കും. അത് കേട്ട് ഷെർലക് ഹോംസ് വാട്സനോട് ഇങ്ങനെ മറുപടി നൽകി, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് നഷ്ടമാകും. അതെന്താ? വാട്സൺ തിരികെ ചോദിച്ചു. ആർട്ടിക്കിൾ എഴുതിയത് ഞാൻ തന്നെയാണ്. നിങ്ങളോ? അതെ, ഞാൻ തന്നെയാണ് ആ ആർട്ടിക്കിൾ എഴുതിയത്. ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്നതാണെന്ന് ഞാൻ നിഗമിച്ചത്? അന്നത്തെ ആ നിഗമനത്തിൽ നിങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതായിരുന്നു ഹോംസ് അതിന് നൽകിയ മറുപടി. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ അതെങ്ങനെയാണ് ചെയ്തത്? അത് വളരെ എളുപ്പമായിരുന്നു മിസ്റ്റർ വാട്സൺ. നിങ്ങളൊരു ഡോക്ടറാണ് എന്ന് എന്നോട് പറയുകയുണ്ടായി. നിങ്ങളുടെ ഹെയർ സ്റ്റൈലും ഹസ്തദാനത്തിൻ്റെ രീതിയും ശരീരത്തിലെ ആത്മവിശ്വാസത്തിൻ്റെ ഘടകങ്ങളും എല്ലാം തന്നെ ഒരു പട്ടാളക്കാരനായിരിക്കുമെന്ന് കൂടെ ഞാൻ നിഗമിക്കാൻ കാരണമായി. പോരാത്തതിന് നിങ്ങളുടെ മുഖത്ത് വെയിലേറ്റതിൻ്റെ അടയാളമുണ്ടായിരുന്നു. എന്നാൽ കൈകളിലാകട്ടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ നിറവും കാണാൻ സാധിച്ചു. ഒരു ബ്രിട്ടീഷ് സൈനികനും അതോടൊപ്പം ഡോക്ടറും കൂടിയായ വ്യക്തി വെയിലേറ്റ് മുഖം വാടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ആ സമയത്ത് ഞാൻ കണക്ക് കൂട്ടി. ഇതൊന്നും പോരാത്തതിന് താങ്കളുടെ കയ്യിൽ പിടിച്ചിരുന്ന ആ വടിയും കൂടെ കണ്ടപ്പോൾ സാരമായി പരിക്കേറ്റ് സൈന്യത്തിൽ നിന്നും വന്ന ആളാണ് എന്ന നിഗമനത്തിലെത്താൻ എനിക്ക് സാധിച്ചു. അങ്ങനെ സാരമായ പരിക്കുകളോടെ ലണ്ടനിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന നിലവിലെ സാഹചര്യത്തിലുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ആയതുകൊണ്ട് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ് ലണ്ടനിലെത്തിയത് എന്ന് തീരുമാനിക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. നിങ്ങളൊരു വല്ലാത്ത അത്ഭുത മനുഷ്യൻ തന്നെയാണ് മിസ്റ്റർ ഹോംസ്. അപ്പോൾ നിങ്ങളെ അടുത്തിടെ കാണാൻ വന്ന ആ ആളുകളൊക്കെ ആരായിരുന്നു? വാട്സൺ ഹോംസിനോട് ചോദിച്ചു. നിങ്ങളുടെ അറിവിലേക്കായി പറയാം, ഞാൻ എന്നെ വിളിക്കുന്നത് ഒരു കൺസൾട്ടിംഗ് ഡിക്റ്റേറ്റീവ് എന്നാണ്. ഹോംസിൻ്റെ മറുപടി പൂർത്തിയാകുന്നതിന് മുമ്പ് വാട്സൺ കൺസൾട്ടിംഗ് ഡിക്റ്റേറ്റീവ് എന്ന് വെച്ചാൽ എന്താണെന്ന് തിരിച്ചു ചോദിച്ചു. നോക്കൂ, നിങ്ങൾക്ക് ലണ്ടനിൽ ധാരാളം ഡിക്റ്റേറ്റീവുകളെ കാണാൻ സാധിക്കും. ഗവൺമെൻറ്റിൻ്റെ ഡിക്റ്റേറ്റീവുകൾ, പ്രൈവറ്റ് ഡിക്റ്റേറ്റീവുകൾ എന്നിങ്ങനെ നിരവധി കുറ്റാന്വേഷകർ ഈ നഗരത്തിലുണ്ട്. അത്തരം ആളുകൾ ഏതെങ്കിലും കേസുമായി മുന്നോട്ട് പോകുമ്പോൾ തുമ്പുണ്ടാക്കാൻ സാധിക്കാതെ വന്നാൽ അവർ എന്നെ സമീപിക്കും. അവർ കണ്ടെത്തിയിട്ടുള്ള തെളിവുകളും അവരുടെ ഇതുവരെയുള്ള നിഗമനങ്ങളും കേട്ട ശേഷം തെളിവുകളും സമയവും മറ്റു കാര്യങ്ങളുമൊക്കെ വെച്ച് ഞാൻ എൻ്റേതായ അനുമാനത്തിലെത്തി അവർക്കൊരു തുമ്പുണ്ടാക്കി കൊടുക്കും. ഇതിനെയാണ് ഞാൻ കൺസൾട്ടിംഗ് ഡിക്റ്റേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഹോംസ് മറുപടി പറഞ്ഞു. അപ്പോൾ നിങ്ങളെ ഇതുവരെ കാണാൻ വന്ന ക്ലയൻറ്റുകളൊക്കെ ഡിക്റ്റേറ്റീവുകളായിരുന്നു? വാട്സൺ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതിലെല്ലാവരും ഡിക്റ്റേറ്റീവുകൾ ആയിരുന്നില്ല വാട്സൺ. ഒരാഴ്ചയിൽ 3-4 പ്രാവശ്യം വന്ന ലെസ്ട്രേഡ് എന്ന വ്യക്തിയെ ഓർമ്മയുണ്ടോ? അയാൾ ഒരു ഗവൺമെൻറ് അംഗീകൃത ഡിക്റ്റേറ്റീവ് ആയിരുന്നു. അതല്ലാതെ എന്നെ സന്ദർശിച്ചിട്ടുള്ള മിക്കവരും തന്നെ ഏതോ കേസുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളാണ്. അവരുടെ കേസിൽ ഒരു തുമ്പുണ്ടാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ എന്നെ കണ്ട് കൺസൾട്ട് ചെയ്യുകയാണ് അവർ ചെയ്തത്. ഹോംസ് ആ ഒരു മറുപടിയിൽ കഴിഞ്ഞ ആഴ്ചകളിലെ സംഭവങ്ങളൊക്കെ ചുരുക്കി വിശദീകരിച്ചു. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ ഒരു മുറിക്കകത്ത് നിന്ന് വഴിമുട്ടിപ്പോയ പല കേസുകൾക്കും തുമ്പുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവെന്നു? അത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതായിരുന്നു വാട്സന്റെ മറുപടി. നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്നതാണെന്ന് നിഗമിച്ച അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ കേസുകളിലും തുമ്പുണ്ടാക്കി കൊടുത്തത് മിസ്റ്റർ വാട്സൺ എന്ന മറുപടി ഹോംസിൽ നിന്നും കേട്ടതോടെ എന്തു പറയണമെന്നറിയാതെ ഡോക്ടർ ജോൺ വാട്സൺ കുഴങ്ങി. മറുപടി പറയാനാകാതെ മുറിയിലെ ജനലിനരികിലേക്ക് അദ്ദേഹം നടന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ ഇയാൾ തന്നെയാണ്. പക്ഷേ വളരെ വിചിത്രമായ വ്യക്തിയും ഇയാൾ തന്നെ. ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കെ ജനലിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ വാട്സൺ ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാൻ ഇടയായി. അയാളുടെ കയ്യിൽ ഒരു നീല നിറത്തിലുള്ള കത്തുണ്ടായിരുന്നു. ഇയാൾ എന്തായിരിക്കും അന്വേഷിക്കുന്നത് എന്ന് വാട്സൺ അറിയാതെ ഉറക്കെ ചോദിച്ചു പോയി. അത് കേട്ട് ഹോംസ് ജനലിനരികിലേക്ക് നടന്നു.
ആ വ്യക്തിക്ക് നേരെ വാട്സൺ വിരൽ ചൂണ്ടുമ്പോൾ ഹോംസ് ചോദിച്ചത് ആ റിട്ടയർഡ് മറൈൻ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് എന്നായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഇയാൾ എന്തൊക്കെയാണ് കണ്ടെത്തുന്നത് എന്ന അത്ഭുതം വീണ്ടും വാട്സനെ പിടികൂടി. അവർ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കെ തങ്ങളുടെ മുറിയുടെ വാതിൽ ലക്ഷ്യമാക്കി അയാൾ നടക്കുന്നത് അവർ ശ്രദ്ധിച്ചു. വാതിലിൽ മുട്ടിയ അയാളെ വീട്ടുടമസ്ഥ അകത്തേക്ക് കയറ്റി. ഹോംസിൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന അയാൾ ആ കത്ത് ഹോംസിനെ ഏൽപ്പിച്ചു. ശേഷം അടുത്ത ഭാഗത്തിൽ